പോലീസിന്റെ ആന്റി ഡ്രോൺ മൊബൈൽ വെഹിക്കിൾ കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി. രാജ്യത്തെ പോലീസ് സേനകളിൽ ഇത്തരം സംവിധാനം വികസിപ്പിച്ച ആദ്യ സേന കേരള പോലീസാണ്. തുടക്കത്തിൽ കൊച്ചിയിലാണ് തുടങ്ങിയതെങ്കിലും പദ്ധതി മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് എ ഡി ജി പി മനോജ് എബ്രഹാം പറഞ്ഞു. ശത്രു ഡ്രോണുകളെ തുരത്താൻ ഇനി കേരള പോലീസിന്റെ കഴുകൻ കണ്ണുകളുണ്ടാകും. ഇതാണ് വാഹനം ഈഗിൾ ഐ, കേരള പോലീസിന്റെ മൊബൈൽ ആന്റി ഡ്രോൺ വെഹിക്കിൾ. ഇതിന്റെ പ്രത്യേകത, അര കിലോമീറ്റർ മുതൽ 5 കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ള ഡ്രോണുകൾ, അതായത് ശത്രു ഡ്രോണുകൾ, പ്രത്യേകിച്ച് മറ്റു പല ആവശ്യങ്ങൾക്ക് പോലീസിൻ്റേതല്ലാതെ അല്ലെങ്കിൽ നിയമപരമായി ഉപയോഗിക്കുന്നതല്ലാത്ത മറ്റു ഡ്രോണുകളെ കണ്ടെത്തി അവ നിർവീര്യമാക്കുന്നതിന് കേരള പോലീസ് പുറത്തിറക്കുന്നതാണ് ഈ വാഹനം. ഇത് പ്രധാനമായി കൊച്ചിയിൽ നിന്ന് പുറത്തിറക്കി ഇത് ആവശ്യമനുസരിച്ച് അടുത്ത ഇടങ്ങളിലേക്കും എത്തിക്കാനാണ് കേരള പോലീസിൻ്റെ നീക്കം. 80 ലക്ഷം രൂപ ചെലവിൽ കേരള പോലീസ് പൂർണ്ണമായി, കേരള പോലീസും കേരള പോലീസിൻ്റെ സൈബർ ഡ്രോവുമാണ് ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു റഡാറുണ്ട്. ആ റഡാർ മുകളിൽ നിന്ന് ഉയർന്നതിന് ശേഷം ഡ്രോണുകളെ അത് തിരിച്ചറിഞ്ഞ് ആ ഡ്രോണുകൾ നിർവീര്യമാക്കുന്നതിനുള്ള സംവിധാനമാണ്, സോഫ്റ്റ്വെയറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്താണെങ്കിലും കേരള പോലീസാണ് രാജ്യത്ത് തന്നെ ഇത്തരം ഒരു പദ്ധതി ആദ്യമായി ആവിഷ്കരിക്കുന്നതെന്ന് കേരള പോലീസ് അവകാശപ്പെടുന്നുണ്ട്. ഇത് ഫുള്ളി ഉണ്ടാക്കിയിരിക്കുന്ന കേരള പോലീസ് സൈബർ ഡോം ടീമും സ്റ്റാർട്ടപ്സും നമ്മുടെ കൂടെ സൈബർ ഡോം വോളണ്ടിയേഴ്സും കൂടി ഈ വെഹിക്കിളിൽ ഡിസൈൻ ചെയ്തേക്കുന്ന എല്ലാ പാർട്സും നമ്മൾ ഇന്റേണലി ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അത് വളരെ സക്സസ്ഫുൾ മോഡലായിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പം സ്റ്റേറ്റ് വൈഡ് 1 ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മൾ ഫ്യൂച്ചറിൽ അത് 2, 4, 8 കൂട്ടാനുള്ള ഒരു പ്ലാനായിട്ടാണ് നമ്മൾ മുമ്പിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആന്റി ഡ്രോൺ മെഷീൻ. മൊബൈലായിട്ട് എപ്പോഴും കൊണ്ട് ഇപ്പോൾ ഒരു VIP വിസിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ അറിയാം നമുക്ക് ഡ്രോൺ ആ ഫ്യൂച്ചർ ത്രെറ്റ് വരുന്നത്. ഇപ്പം തന്നെ ബോർഡറിൽ ഇപ്പം ഡ്രഗ്സ് കൊണ്ടുവന്നതും കാര്യങ്ങൾ വെപ്പൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നതും AK-47 ട്രാൻസ്ഫർ ചെയ്യുന്ന ഡ്രോൺസ് വെച്ചാൽ ഇന്റർനാഷണലി ഇപ്പം യുദ്ധത്തിൽ തന്നെ ഡ്രോൺസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ഒന്ന് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പോലീസിന്റെ കഴുകൻ കണ്ണിനെ കബളിപ്പിച്ച് ഇനി ഒരു ശത്രു ഡ്രോണിന് കേരളത്തിന് മുകളിൽ പറക്കുക അസാധ്യം. കൊച്ചിയിൽ നിന്നും രാഹുൽ മുരളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24.